ഫസ്റ്റ് ഓഫ് ഓൾ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ബിക്കോസ് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് കാണിച്ച് വിത്തിൻ വൺ ഡേ നിങ്ങൾ 38 സബ്സ്ക്രൈബേഴ്സ് വൺ ഡേയിൽ 38 സബ്സ്ക്രൈബേഴ്സ് ടച്ച് ചെയ്ത് ഗൈസ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗൈസ് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ ഇത്ര മോട്ടിവേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അറിയാവോ സോറി അറിയത്തില്ല താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഗൈസ് അപ്പൊ നമുക്ക് ചാലഞ്ച് കിടക്കാം ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാ ഇന്നത്തെ ചാലഞ്ചിന് മുമ്പ് ആ ഒരു മുഖം ആരാണ് പുതിയൊരു മുഖം പക്ഷെ ഒരിക്കലും വീട്ടിന്റെ അടുത്ത് താമസിക്കില്ല ഫുൾ ടൈം നമ്മുടെ വീട്ടിലാണ് ഞങ്ങളുടെ വീട്ടിന്റെ അംഗമാണ് പക്ഷെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുണ്ട് എനിക്ക് വനിഷ്മം കിട്ടും പള്ളിയിൽ പോയി പറഞ്ഞാ മതി എവിടെ പോയി പറഞ്ഞാലും കണക്കാ സോ വൃന്ദ വൃന്ദ ഫുൾ ടൈം ഇവിടെയാണ് ഞാനും അബിയും സംസാരിക്കുന്നേക്കാളും വൃന്ദ അബിയാണ് ഫുൾ ടൈം സംസാരം സോ നരേന്ദ്രമോദി ശരി വെരി ഗുഡ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്താണ് Who knows me better? So, അബിനെ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് ഇതുവരെ ടൈ ആവാനാണ് മോസ്റ്റ്ലി ചാലഞ്ചസ് ഞങ്ങൾ രണ്ടുപേർക്കും നന്നായിട്ട് ഈ കൊരങ്ങത്തിക്ക് നന്നായിട്ട് അറിയാൻ അല്ല നിന്റെ മുഖം കണ്ടത് ഏലിയനാണ് ഓക്കെ സോ നമ്മൾ ഇന്ന് വന്നിട്ട് എന്താ ഒരു ആനിമലും മനുഷ്യനും സോ നമ്മൾ വന്നിട്ട് ഇതാണല്ല പെണ്ണാണ് സോ ഇന്ന് വന്നിട്ട് ഈ ഫോൺ അതായത് എന്റെ ഫോൺ എന്റെ കയ്യിൽ ഇരുന്നിട്ടില്ല ഇത് പൊട്ട ഫോണല്ലേ നല്ല ഫോൺ ഇതോടൊക്കെ നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പത്ത് ഇരുപത് ദിവസം ഒരു വിളിച്ച ഒരു കോള് കിട്ടത്തില്ല എപ്പോഴും സ്വിച്ച് ഇടോ ഇല്ല എപ്പോഴല്ലേ ഞാൻ സ്കൂളിൽ പോകാൻ ഇവിടുന്ന് കിച്ചണിൽ നിന്നിട്ട് അവിടെ വൃന്ദനെ വിളിക്കണം വൃന്ദ അപ്പോഴാണ് വൃന്ദ ആ ചേച്ചി പറ ചേച്ചി എന്ന് വരുന്നേ അല്ല ഫോണൊന്നും ഇല്ല ചില ദിവസം ഫോൺ ചാർജ് വൃന്ദന്റെ ചാർജ് ഒരു ദിവസം അതും ഇടും ഒരു ദിവസം ഇവിടെ ഇന്നത്തെ ദിവസം ഫുൾ എന്റെ ഫോൺ എന്റെ കയ്യിൽ ഇരുന്നിട്ടില്ല ഇവൻ വന്ന് ഇവനും മമ്മീന്റെ കയ്യിലായിരുന്നു ഇരുന്നത് ഇവൻ മമ്മീന്റെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ക്വസ്റ്റ്യൻസ് വെച്ചാ സിക്സ് സിക്സ് ആണ് സെവൻ എടാ സിക്സ് ആ സെവൻ ആ സിക്സ് ആണ് സെവൻ ആണ് എടാ നീ വന്നിട്ട് എഡിറ്റ് ചെയ്തില്ലേ അതാണ് മണ്ടൂസ് പീപ്പർ മമ്മി വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തു ഇവന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല മമ്മി റീഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മമ്മി ഒരു ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തു അപ്പൊ ടോട്ടൽ ഇതിലെ സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾക്ക് പോലും അറിയില്ല അവർ സംസാരിക്കുന്നത് വെച്ച് എനിക്കേ അറിയാം സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോഴാണ് ഇവൻ സോ ഈ സിക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ ആൾക്ക് ആർക്കാണ് അറിയുന്നത് അവര് ഫസ്റ്റ് ഇങ്ങനെ സോ അങ്ങനെ അവര് വന്നിട്ട് ഈ ടേബിളിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടണം അതാണ് ബസർ ടേബിളിൽ വേണ്ട നിങ്ങൾ കൈ വെച്ച് തട്ട് കൈ എനിക്ക് കൊറച്ച് നെഗയുള്ളൂ ഇത് നെഗാണോ വെരി ബാഡ് ജോക്ക് പൂവർ ജോക്ക് പൂവർ ജോക്ക് അല്ലാതെ റിയാലിറ്റി ആണ് ഇതുവരെ കടിച്ചോണ്ടായിരുന്നേ ഇത് കടിച്ചോണ്ടായിരുന്നേ എന്താണ് വൃന്ദ യാതെല്ലാം കള്ളാണ്
അഭിക്ക് സോ ഇന്ന് വന്നിട്ട് 7 ക്വസ്റ്റ്യൻസ് അഭി ചോദിക്കും. ആരാണോ തോക്കുന്നത് അവര് വന്നിട്ട് എന്താണ് പണിഷ്മെന്റ്. അതാണ് ഈ പണിഷ്മെന്റ് ഓർക്കാനാണ് പ്രശ്നം. ബിക്കോസ് എപ്പോഴും നമ്മൾ ചാലഞ്ച് ചിന്തിക്കും, പണിഷ്മെന്റ് ആയിട്ട് വരാനാണ് പ്രശ്നം. ആരും പറയണ്ട, ഞാനത് ജയിക്കാൻ പോകുന്നു. പിന്നെ ശരി അഭി ഓർക്ക് എന്തായിരിക്കും പണിഷ്മെന്റ്. ഇവൻ എപ്പോഴും ഈ ചാലഞ്ചസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ, എപ്പോഴും എടുത്തിട്ട് വരും. അമ്മു അമ്മു വാ നമുക്ക് ഇത് ചെയ്യാം, ഈ പ്രാവശ്യം പവർ വൃന്ദനെ വലിച്ചു. പക്ഷെ പണിഷ്മെന്റ് മാത്രമേ എടുക്കത്തില്ല. ഇവന് ഞാൻ പണിഷ്മെന്റ് തരാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ് ഫോണിലെ ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എസ്കേപ്പ് ആയല്ലോ. ഇവന് പണിഷ്മെന്റ് ഒന്നും കിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഇത് നിനക്ക് ശരിയാക്കി തരുന്നുണ്ട്. നല്ലൊരു ചാലഞ്ച് ആയിട്ട് വരുന്നുണ്ട്. പണിഷ്മെന്റ് ഇസ് വാസ് വേർ പോടാ പറ ഫസ്റ്റ് ആയിട്ട് പിന്നെ റെഡോ ഗ്രീനോ റെഡ് റെഡ് അല്ല ഗ്രീൻ ആക്കാം. ഓക്കേ ഗ്രീൻ അത് ഒരു മിനിറ്റിക്ക് വായു ശ്വസിച്ചൂടാ വായു ശ്വസിച്ചൂടാ ഒന്ന് തിന്നൂടാ വെള്ളം കുടിക്കാവോ ഒന്നില്ല വെള്ളം ജ്യൂസ് ജ്യൂസും ഹണി ഹണി അതും ഷുഗർ ഇവന്റെ ഫേവറേറ്റ് കറിയാണ് മത്തൻ ഇലിഷ്. മത്തനോ പംകിന് മത്തനല്ലേ പറയാൻ. സോറി സോറി ഈ പാട്ട് എഡിറ്റ് ചെയ്യാം. അയ്യോ സോറി. ഓക്കെ പംകിൻ മത്തൻ ഇലിഷി. എനിക്ക് മലയാളത്തിൽ ഇത് കുറച്ച് അറിയില്ല. ഇവൻ കുറച്ച് ഷോക്കായിരിക്കും, എന്തുവാ നടക്കുന്നത് മനസ്സിലാവുന്നില്ല. Favorite bird.
അല്ല എനിക്ക് സന്തോഷമുണ്ട്, എല്ലാ പ്രാവശ്യം ഇവിടെ എടുത്ത് ക്ലാപ്പ് ചെയ്യും. ഞാൻ ലാസ്റ്റ് എനിക്ക് ബൾബ് വരുത്തുന്ന ബസർ അടിച്ചില്ലല്ലോ ഈശ്വരാന്ന്. ഓക്കെ, അപ്പം നമുക്ക് അപ്പൊ അല്ല നിർത്തിക്കൊണ്ട് അപ്പൊ ഇടിയ തിന്നു. നീ നിമിടായിരുന്നോ? കിങ്ഫിഷർ ഇഷ്ടാണ്. പിന്നെ മറ്റേ ഇന്നലെ നമ്മൾ മറ്റേ ആ സ്പോർട്സ് കടയിൽ പോയപ്പോ മറ്റേ ആ പെറ്റ് ഷോപ്പിന്റെ അടുത്ത് വൈൽഡ് വന്നിട്ട് ബ്ലാക്ക് പാന്തർ ഇഷ്ടമാണ്. പറയണോ ലയൻ? നീ തോക്കും, നീ ആയിരിക്കും ചില്ലി കളിക്കുന്നേ. അപ്പം വീണ്ടും മമ്മീന്റെ അടുത്ത് ഇവന് അപ്പം മമ്മ കാണുന്നുണ്ട്, പ്ലീസ് അപ്പം ഉണ്ടാക്കി കൊടുക്ക. ചെക്കനാട്ടുകൊണ്ട് കൊറേ ദിവസമായി. ഞാനിവിടെ കൈകൊട്ടാൻ നിൽക്കും. കൈകൊട്ടു, നീ കൈകൊട്ട്. അപ്പം തിന്നാൻ ഇവന് ബോൺ ചെയ്ത ഹോസ്പിറ്റലാണ് ഹെം ഹോസ്പിറ്റൽ. അപ്പൊ കറക്റ്റ് ആയിരിക്കണം. സോ അങ്ങനെ ക്ലിനിക്കിന്റെ പേരാണ് ശുഭം ക്ലിനിക്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. This is not fair, guys. നിങ്ങൾക്കും അറിയാം, എനിക്ക് എല്ലാ ആൻസർ അറിയായിരുന്നു. ഓൺലി തിങ് ബൈക്ക് അറിയത്തില്ലായിരുന്നു. ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള ബൈക്ക് എനിക്ക് അറിയാം. പപ്പ റോയൽ എൻഫീൽഡ് അടിച്ചതാ. പിന്നെ ബാക്കിയൊന്നും എനിക്ക് എനിക്കത് പോയില്ല. ഇത് നിങ്ങൾ ചുമ്മാർക്ക് കൊരങ്ങന്മാരെപ്പോഴും സോ അവർക്ക് അറിയാം ഇത് ചെയ്യാൻ. എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഗൈസ് നിങ്ങൾ അമ്മൂർത്ത് സമ്മതിക്കണമെങ്കിൽ ഓ കമന്റ് ചെയ്ത് പറയുക. സമ്മതിച്ചില്ലെങ്കിൽ അമ്മു എന്ത് സമ്മതിച്ചില്ലെങ്കിൽ അമ്മക്ക് ബുദ്ധി ഇല്ലാന്ന് കമന്റ്. ഞാൻ ഇനി വരൂല, മോഗിക്കോ. ഇവൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പണിഷ്മെന്റ് ചെയ്യില്ല. സോ ടാറ്റാ ബൈ ബൈ. ഞാൻ ചില്ലി വേണം. എടാ ലിച്ചി താടാ എന്റെ ഫേവറേറ്റ്. ഓക്കെ, ചില്ലി കഴിക്കണോ? കഴിക്കണം.
So guys, this is the time for punishment. അപ്പോൾ ചേച്ചി റെഡി ആണ്. ഞാൻ റെഡി ആണെന്ന് ആര് പറഞ്ഞു? റെഡി ആണ്. ചേച്ചി റെഡി ആണ് ചില്ലി വെക്കണ്ട. എനിക്ക് വേറെ ചോയ്സ് ഉണ്ടോ? ഇതാ. ഗ്രീൻ ചില്ലി ആണ്. റെഡി ആണ് ചേച്ചി കഴിക്കാൻ. ഫുൾ കഴിക്കണം. വെള്ളം കുടിച്ചു കൊടുക്കുക. ഷുഗർ ആയിട്ട് 1 മിനിറ്റ് ടൈമർ വെച്ചേക്കണം ഗൈസ്. അമ്മ വന്നിട്ട് പോയി താഴെന്ന് പോയി എടുത്തിട്ട് വന്ന് പാവം മമ്മി ഒരു കുപ്പി ഫുൾ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് എടുത്ത് കുടിക്കാൻ. അതല്ലാതെ ആ കുപ്പി ഫുൾ ആ ഒരു വലിയ കുപ്പി എടുത്ത് വന്നിട്ടുണ്ട് മമ്മിക്ക് അറിയാതെ വെച്ചിട്ടാവുള്ള അവസ്ഥ. ഏതായാലും താങ്ക് യു മമ്മി. ഓക്കേ, അപ്പൊ ഞാൻ ഇത് ഫുൾ കഴിക്കണോ? ഫുൾ കഴിക്കണോ? എനിക്ക് തോന്നുന്നത് എനിക്ക് സംശയമില്ലാതെ ഇല്ല ഇവർ രണ്ടുപേരും ഫുൾ ഡിസ്കസ് ചെയ്ത് ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുവോ. എനിക്ക് ഒരു റിവെഞ്ച് പണിഷ്മെന്റ് തരാം. എന്തൊരു നിഷ്കളങ്കമായ കുട്ടികളോ മുഖം മുഖമോ ഇതോ ബോളം. ഞാൻ കഴിഞ്ഞ വീഡിയോയില് വന്നിട്ടില്ല. അയ്യോ, അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേ വന്നിട്ടില്ലാണ്ടോ? ഞാൻ വീട്ടിൽ വന്നില്ല. ഇന്നലെ പോലും ഇരുന്ന് ചേച്ചി ചേച്ചി ഉപ്പും മുളകും ഇട്ട് മറ്റേ ആ മാങ്ങ ഇട്ട് തരുമോന്ന് പറഞ്ഞ് രണ്ടിന്ന് കഴിക്കണ്ടായിരുന്നു. സംശയമില്ലാണ്ടില്ല. ഏതായാലും ഞാൻ കൊറേ എരി കഴിക്കും. അപ്പൊ ഇവർക്ക് ഇപ്പോഴേക്കും വിശ്വാസമാവുന്നില്ല ഇതുപോലും എനിക്ക് എരിയാണോ എന്ന്. നീ മൊത്തത്തിൽ കഴിക്കും. ഇത് കുറച്ചും കൂടി ഉണ്ടല്ലേ? ഇവക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. മമ്മ ഒരു കൂച്ചെല്ലിയും കൂടി കിട്ടുമോ? 30 സെക്കൻഡ് ഉള്ളൂ ഗൈസ്. അപ്പൊ വെള്ളത്തിന് കുപ്പിതാ. റെഡി റെഡി ഓൺ ദ മാർക്ക് ഗെറ്റ് സെറ്റ് നോ 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 ഫുൾ ഗൈസ് ആൻഡ് ഫുൾ ബോട്ടിൽ അടച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വൃന്ദ വെളിയിൽ ഐസ്ക്രീമിന്റെ എടാ ഈ ബോട്ടിലെ ബോട്ടിലാണോ വൃന്ദയാണോ ഏറ്റവും വെളിയിലിരിക്കുന്നത്? ഭഗവാൻ വരെ. 7, 8, 9, 10 കൊള്ളോ. സോ ഗൈസ്, അമ്മു സത്യത്തിൽ നല്ല ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തു. 1 മിനിറ്റ് അമ്മു ചേച്ചി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് മുളക് എപ്പോഴെങ്കിലും നേരി ഇല്ലാത്ത മുളക് കണ്ടിട്ടുണ്ടോ? പിന്നെ മമ്മ അങ്ങനത്തെ ഒരു മുളക് ഒന്ന് കൊണ്ടുപോവാമ്മ. പിന്നെ പുളിയായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ മധുരമായിട്ട് ഇരിക്കുക. ഞാൻ ഏതായാലും കുടിച്ച് കഴിച്ചാണ് ഇതിന് പകരം ഞാനൊരു റിവെഞ്ച് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നേ. ഇവരേതായാലും കളിക്കാൻ തുടങ്ങി. പക്ഷേ നെക്സ്റ്റ് അബി നിനക്ക് ഒരു എത്തിന്റെ പണി കിട്ടും നോക്കി. അവർ അടി കൂടാൻ തുടങ്ങി. സോ നീ ഒന്ന് എന്റെ അടി കൂടിയ ഞാൻ നിങ്ങളുടെ ഒപ്പം അടി കൂടണ്ടേ? നിങ്ങൾ
ഡിസ്ലൈക്ക് വേണ്ട, എന്നാലും ലൈക്ക് ചെയ്യണം പ്ലീസ്.